നമസ്കാരം. വയലാർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന വയലാർ രാമവർമ്മ അനുസ്മരണത്തിന് എല്ലാവിധമായ ആശംസകളും ഞാനും അർപ്പിക്കുന്നു. വയലാർ രാമവർമ്മ എന്ന മഹാനായ കവിയെ കണ്ട തലമുറയുടെ പ്രതിനിധിയല്ല ഞാൻ. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലം എത്തുമ്പോഴേക്കും ഈ മഹാനായ കവി അന്തരിച്ചിരുന്നു. എൻ്റെ തലമുറയും എനിക്ക് ശേഷം വന്നിട്ടുള്ള തലമുറയും വയലാർ രാമവർമ്മ എന്ന കവിയെ കണ്ടിട്ടില്ല എങ്കിലും ഞങ്ങളുടെ എല്ലാം ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഗാനങ്ങൾ ഈ മനുഷ്യൻ്റെ സംഭാവനയാണ് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കവിതകളിലൂടെ ഗാനങ്ങളിലൂടെ മലയാള സാഹിത്യരംഗത്തെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കാൻ കഴിയുന്നത് വയലാർ രാമവർമ്മ എന്ന ഈ മനുഷ്യന് മാത്രമാണ്. എണ്ണം പറഞ്ഞ കവിതകളുടെ, എണ്ണം പറഞ്ഞ പ്രണയഗാനങ്ങളുടെ, സിനിമാ ഗാനങ്ങളുടെ സൃഷ്ടാവ് എന്ന തരത്തിൽ മലയാള സാഹിത്യരംഗത്ത് എല്ലാ കാലത്തും ഉയർന്നു പൊന്തു നിൽക്കുന്ന ഒരു മഹാമേരു തന്നെയാണ് സാക്ഷാൽ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. എങ്ങനെയാണ് ഈ ദിനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടായത് എന്നത് എത്ര ആലോചിക്കുമ്പോഴും അത്ഭുതം വിളർത്തുന്ന മറ്റൊരു കാര്യമാണ്. വയലാർ രാമവർമ്മ അന്തരിച്ചത് ഒക്ടോബർ മാസം 27 ആണ്. ഒക്ടോബർ 27 എന്ന് പറഞ്ഞാൽ പുന്നപ്ര വയലാർ, മഹത്തായ പുന്നപ്ര വയലാർ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ദിനങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ്. വയലാറിൽ വെടിവെപ്പുണ്ടായ, വയലാറിൽ രക്തസാക്ഷിത്വത്തിൻ്റെ ശോണിമ പടർന്നു കയറിയ അതേ ദിനത്തിൽ തന്നെ, അതിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ വയലാറിൻ്റെ പടപ്പാട്ടുകാരൻ, തൊഴിലാളി വർഗത്തിൻ്റെ പടപ്പാട്ടുകാരൻ അന്തരിച്ചു എന്ന് പറയുന്നത് നിർവചിക്കാൻ പ്രയാസമുള്ള, അനിർവചനീയമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? വയലാർ രാമവർമ്മ എന്ന മനുഷ്യന് ഈ വിപ്ലവ കവിക്ക് മരിക്കാൻ വേറെ ഒരു ദിവസവും ഉണ്ടായില്ല. അതേ ദിവസം തന്നെയാണ് വയലാർ വിപ്ലവ ദിനത്തിൻ്റെ, വയലാർ സമര ദിനത്തിൻ്റെ അതേ ദിവസം തന്നെയാണ് വയലാർ രാമവർമ്മ എന്ന കവിയും അന്തരിച്ചത് എന്നത് വളരെയധികം അത്ഭുതം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് വയലാർ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയതും ഇന്നും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പോകുമ്പോഴും എല്ലാവരുടെയും ചുണ്ടുകളിൽ എന്തുകൊണ്ടാണ് വയലാറിൻ്റെ ഗാനങ്ങൾ തത്തിക്കളിക്കുന്നത്? വയലാറിൻ്റെ കവിത എന്തുകൊണ്ടാണ് മാറ്റുകൂടിയതായി ഓരോ തവണ കഴിയുമ്പോൾ, ഓരോ വർഷം കഴിയും തോറും അങ്ങനെ ഉയർന്നു പൊന്തി നിൽക്കുന്നത്? സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പക്ഷം പിടിച്ചു നിന്നു എന്നത് മാത്രമല്ല, എല്ലാ സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ എഴുതാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ലക്ഷ്യം വെച്ചത് സാധാരണക്കാരനെയായിരുന്നു. അവരുടെ മനസ്സുകളോട്, അവരുടെ ഹൃദയങ്ങളോട്, അവരുടെ തലച്ചോറുകളോട് സംവദിക്കാൻ, സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രമുഖമായ കാര്യം. അതുകൊണ്ടാണ് വയലാർ ഏറ്റവും പ്രിയങ്കരനായിത്തീരുന്നത്, വയലാർ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയായിത്തീരുന്നത് അതുകൊണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലായിരുന്നു, എല്ലാ മനുഷ്യർക്കും മനസ്സിലാവാൻ കഴിയുന്ന തരത്തിൽ. സമൂഹത്തിൻ്റെ പിന്നണിയിലേക്കും പുറംപോക്കുകളിലേക്കും ആട്ടിപ്പായിക്കപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അനായാസേന മനസ്സിലാക്കാൻ കഴിയുന്ന പദാവലികളിലൂടെയാണ് മഹത്തായ ആശയങ്ങളെ കവിതകളാക്കി, ഗാനങ്ങളാക്കി അദ്ദേഹം അവതരിപ്പിച്ചത്. വയലാർ രാമവർമ്മയ്ക്ക് ഒരു പക്ഷമുണ്ടായിരുന്നു. ആ പക്ഷം തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷമായിരുന്നു. ആ പക്ഷം സാധാരണക്കാരൻ്റെ പക്ഷമായിരുന്നു. ആ പക്ഷം നിസ്വവർഗത്തിൻ്റെ, ഒരു കാക്കക്കാലിൻ്റെ പോലും തണലില്ലാത്ത ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്നാണ് വയലാർ രാമവർമ്മ എന്ന മനുഷ്യൻ മുന്നോട്ടേക്ക് നീങ്ങിയത്. അതൊന്നുമല്ല എന്ന് പറഞ്ഞു വരത്താൻ ശ്രമിക്കുന്ന ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. ഏതെങ്കിലുമെല്ലാം കവിതകൾക്കകത്തെ ഒരു വലിയോ വല്ലോ എടുത്തു വെച്ചിട്ടായിരിക്കും അതെല്ലാം ചെയ്യുക. സഖാവ്, വയലാർ രാമവർമ്മയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരുന്നു. ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് അല്ലെങ്കിൽ മരണത്തിന് തൊട്ട് മുമ്പ് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പോലും പങ്കെടുത്ത് അതിമനോഹരമായ പ്രസംഗം, രാഷ്ട്രീയ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന സഖാവ് വയലാർ രാമവർമ്മ പാർട്ടിയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം മനോഹരമായ പ്രസംഗം നടത്തുന്നത്. അവിടെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, സാഹിത്യ പ്രവർത്തകൻ മാത്രമായിരുന്നു അദ്ദേഹമെങ്കിൽ
പാർട്ടി വേദിയിൽ സാംസ്കാരിക പരിപാടി കഴിഞ്ഞിട്ടൊരു പൊതുയോഗത്തിലേക്ക് അദ്ദേഹം വന്ന് പ്രസംഗിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് ചുവപ്പിൻ്റെ പ്രസ്ഥാനത്തോട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട്, ആ രാഷ്ട്രീയത്തോടുള്ള ഒരു പൊക്കിൾ കൊടി ബന്ധം പോലെയുള്ള ഒരു ബന്ധമായിരുന്നു. ആ ബന്ധത്തെ അറത്തു മുറിച്ച് കളയാൻ ആർക്കും കഴിഞ്ഞിരുന്നതേയില്ല. അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആക്ഷേപിക്കാൻ തുടങ്ങിയവരുണ്ടായിരുന്നു. അദ്ദേഹം ദന്തഗോപുരവാസിയാണെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മീയത്തിൽ ഇത്തിരി നേരം ധ്യാനലീനായിരുന്നത് മൗനമായി മാറാനല്ല, നിങ്ങൾ വന്ന് ഇങ്ങോട്ടേക്ക് നോക്ക്, എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് അവരോട് നല്ല മനോഹരമായ ഭാഷയിൽ തന്നെ വയലാർ അവരോട് അതിനെല്ലാം മറുപടി പറയുന്നുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്ഷം ജനങ്ങളുടെ പക്ഷമായിരുന്നു. അവിടെ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, മതങ്ങളുടെ പേര് പറഞ്ഞ് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിനോട് വയലാർ രാമവർമ്മ എന്ന ഈ കവി യോജിച്ചതേ ഇല്ല. ദൈവം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ സൃഷ്ടിയാണെന്ന്, മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചു മനസ്സിൻ്റെ മലർക്കുമ്പിളിനുള്ളിൽ തിരുമധുരവുമായി എന്നാണ് വയലാർ രാമവർമ്മ രേഖപ്പെടുത്തിയിരുന്നത്. ആ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ ദൈവത്തിനെ വളർത്തി ദാഹിക്കുന്ന മനസ്സിൻ്റെ മാതൃത്വത്തിൻ സ്നിഗ്ധവാത്സല്യത്തോടെ അങ്ങനെയെല്ലാം വളർത്തിയ ദൈവത്തെ മതങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയും ആ മതങ്ങളെന്ന ദുഷ്ടരാക്ഷസൻ ആ പിഞ്ചു കുഞ്ഞിനെ വല്ലാണ്ടാക്കി തീർത്തീർത്തതിനെ കുറിച്ചെല്ലാം, ആ ദൈവത്തെ മതങ്ങൾ തട്ടിക്കൊണ്ടുപോയി കടിച്ചു കീറുന്നതിനെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇന്ന് വർത്തമാനകാലത്ത് പോലും ദൈവങ്ങളെ മതങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയും അവിടെ ദൈവങ്ങളെ വലിച്ചു കീറി ഇല്ലാണ്ടാക്കുകയും ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടും മനുഷ്യനെയും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്ന് നാം നോക്കുമ്പോഴും എത്രമേൽ പ്രസക്തമാണ് ആ വരികളെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വേറെ ഒന്നിനോടും അദ്ദേഹം പൊരുത്തപ്പെടുന്നതും ഇല്ല. ഞാൻ എന്തിനെ സ്നേഹിക്കും? സ്നേഹിക്കയില്ല. ഞാൻ നോവുന്ന ആത്മാവിനെ, കഷ്ടപ്പെടുന്ന, പാവപ്പെടുന്ന, വിങ്ങുന്ന, വേദനിക്കുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒന്നിനോടും എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല എന്ന് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഈ കവിയെ നമുക്ക് ഏതു പക്ഷത്താണ് പിന്നല്ലാതെ നിർത്താൻ കഴിയുക? സ്നേഹിക്കയില്ല, ഞാൻ നോവും, ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് ഈ ഒരു നിലപാട് ഒരിടത്തല്ല, ഒരനേകായിരം തവണ അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും പതാകയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. പ്രകൃതിപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം ഉറക്കെ ഉറക്കെ പാടി, ഉറക്കെ ഉറക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്തു. ഇവിടെ കൃത്യതയോടെ എന്ന വണ്ണം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ച് മുന്നേറിയ ഈ മനുഷ്യനാണ് ഈ മലയാളത്തിൻ്റെ മണ്ണിൽ ഇപ്പോഴും സുഗന്ധങ്ങൾ പ്രവഹിപ്പിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമെല്ലാം ഇപ്പോഴും തങ്കത്തിൻ്റെ തിളക്കത്തോടുകൂടി നിലയുറപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും, ഈ നാടിൻ്റെ മണ്ണിനെ വർഗീയതയുടെ വിഷഭൂമികയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വർത്തമാനകാലത്ത് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ നിൽക്കുന്ന ഈ വർത്തമാനകാലത്ത് വയലാർ എഴുതിയതും വയലാർ പറഞ്ഞതും വയലാർ ഉയർത്തിപ്പിടിച്ചതുമായ ആശയങ്ങൾക്ക് ഒരു മരണവുമില്ല എന്ന് കാലഘട്ടം തെളിയിക്കുന്നു. മരിക്കാത്ത ആശയങ്ങളുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരിക്കാത്ത ചിന്തകളെ നമ്മിലേക്കെല്ലാം സന്നിവേശിപ്പിച്ച ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും മാറാൻ പോലും പിടിക്കാത്ത തരത്തിലുള്ള തിളങ്ങുന്ന വാക്കുകൾ കൊണ്ട് നമ്മളുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക്, തലച്ചോറുകളിലേക്ക് സൗന്ദര്യത്തെ, ആശയത്തെ സന്നിവേശിപ്പിച്ച അവിടങ്ങളെല്ലാം അത് ഉജ്ജ്വലമായ ശോഭയോടെ പ്രകാശിച്ച് നിൽക്കുന്ന തരത്തിൽ കുറിച്ചിട്ട ഈ മഹാനായ മനുഷ്യൻ്റെ മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നമിക്കുന്നു. സഖാവ് വയലാർ രാമവർമ്മയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണത്തിൻ്റെ വാർഷികം കൂടി നടക്കുന്ന വേളയിൽ ആ ഓർമ്മകൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവിധമായ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.